അപ്പം അതേ ഞങ്ങൾക്ക് നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്, നീല മാങ്ങ കേട്ടോ വല്യമ്മയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ ഞങ്ങൾ എപ്പോഴും പോയി നോക്കും മാവിൻ്റെ ചോട്ടിൽ മാങ്ങ വീണോ മാങ്ങ വീണോ എന്ന്. അപ്പം അതേ കുറേ മാങ്ങയൊക്കെ ലച്ചിന് കിട്ടാറുണ്ട്. നല്ല മധുരമായിരിക്കും കേട്ടോ, എന്ന് ആരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ലച്ചു എപ്പോഴും പറയും നമുക്ക് ഫ്രീസ്ഡ് മാംഗോ ചോക്ലേറ്റ് ഉണ്ടാക്കാം എന്ന്. കാരണം വീഡിയോയിൽ എപ്പോഴും കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചിലവർ മുറിക്കാതെ അങ്ങനെ തന്നെയാണ് അവരത് ഫ്രീസ് ചെയ്തെടുക്കണം, നമ്മൾ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ലച്ചു പറഞ്ഞു അമ്മ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ആ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തോളാം. അപ്പം ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ കൈ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യാനും മുറിക്കാനും, പക്ഷെ പേടിയുമാണ്. അപ്പം ഇത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഫ്രീസ്ഡ് മാംഗോ എന്ന് ചെയ്യാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതേ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, കാരണം നമ്മുടെ കയ്യിൽ അത്ര ഉള്ള ചോക്ലേറ്റ് ഇല്ല. അപ്പം ചെറിയ ഇതായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു 24 hours എങ്കിലും ഇരിക്കണം മാങ്ങ നന്നായിട്ട് ഫ്രീസ് ആയി കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അതേ നമ്മൾ അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായി ഡയറി മിൽക്കിൻ്റെ. സേതനോട് വലിയ ചോക്ലേറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് സേതട്ടും രണ്ട് കുഞ്ഞു ചോക്ലേറ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിട്ട്, ഇനി ഇത് വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം അതേ നമ്മൾ പിറ്റേ ദിവസവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഡബിൾ ബോയിലിങ് ചെയ്യാമെന്നും പറഞ്ഞത് അത്ര ഉള്ളു ചോക്ലേറ്റ്. പിന്നെ കുറച്ചൊക്കെ ലച്ചുവിൻ്റെ വായിലും പോയി, കുറച്ച് എൻ്റെ വായിലും പോയി. അപ്പോഴത്തേക്കും പിന്നെ ചോക്ലേറ്റിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണത്. അപ്പം നമ്മളിതേ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച മാങ്ങ എടുത്തിട്ടുണ്ട്, നല്ല എന്താ പറയുക തണുത്ത് ഇതായി കിടക്കുക, ഫ്രീസായിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കുറച്ച് എല്ലാം കൂടി ഇട്ട് കൊടുക്കണില്ല, കാരണം അത്രയും ചോക്ലേറ്റ് ഇല്ല. അപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മളത് എടുക്കുകയുള്ളൂ കേട്ടോ. ലച്ചു ആ ഫ്രീസ്ഡ് മാങ്ങ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് എന്നോട് ചോദിക്കേണ്ടത് ഇത് വെക്കണോ നമുക്ക് വെറുതെ കഴിച്ചാലോ എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഞാൻ പിന്നെ ഫ്രീസ് ചെയ്ത് വെക്കാണ്ട ഇടയ്ക്ക് പുള്ളിക്കാരുടെ വായിലേക്കും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രീസ് ചെയ്തിട്ടുള്ള മാംഗോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. പിറ്റേ ദിവസം നമ്മളിതെടുത്തു. അപ്പം ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ചെയ്തെടുത്തേക്കണത്. ഇപ്പം ലച്ചു വന്നു കഴിഞ്ഞാൽ ലച്ചുവിനാണെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടായില്ല കേട്ടോ. അപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറാന്ന് പറയണ്ടായി. ഞാനും കഴിച്ചു നോക്കി, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യും, എന്താ പറയുക വലിയ ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ചെയ്യുമ്പോൾ മാങ്ങയ്ക്ക് പുളി പാടില്ല. പുളിയുള്ള മാങ്ങ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പഴുത്ത മാങ്ങ വെച്ച് തന്നെ ചെയ്യണം. എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ.